പ്രിയപ്പെട്ട കൂട്ടുകാരെ, പി ഡി ആർ മാത്തമാറ്റിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും 26-ാം തീയതി നടക്കുന്ന എസ് എസ് എൽ സി എക്സാമിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെ, ഗണിതശാസ്ത്ര പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഓരോരോ പാഠഭാഗങ്ങളെടുത്ത് ആ പാഠഭാഗങ്ങളിലെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടന്റുകൾ എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരിക്കും നിങ്ങൾ അവലംബിച്ചിരിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷാ അനുഭവം ഉണ്ടാകുന്ന രീതിയിലുള്ള, അതായത് മിക്സ്ചർ ഓഫ് കണ്ടന്റ്, ഓരോരോ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ ഒരേ സമയത്ത് പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണല്ലോ പരീക്ഷ. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു കൃത്യമായിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കണ്ടന്റുകളും അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും നിങ്ങൾക്ക് A+ ലഭിക്കാൻ, ഗണിതശാസ്ത്രത്തിൽ A+ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠനക്രമം ക്രമീകരിക്കേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ, ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുമ്പോൾ, നമുക്ക് കൃത്യമായിട്ട് അത് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1 മുതൽ 4 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 4 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ 5 മുതൽ 11 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിലാകെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ 12 മുതൽ 21 വരെ ഉള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 7 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ 22 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യനിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അവസാനത്തെ 29-ാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യന് ചോയ്സ് ഇല്ല, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ 29-ാം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകണം, അതിൻ്റെ ആൻസറിൽ കടന്നു പോകണം. അതിൽ വിവിധ കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഒരുപാട് ആശയങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് ഈ വീഡിയോ പാർട്ട് പാർട്ടാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മാർക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടും, 3 മാർക്കിൻ്റെ പിന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ടും, 4 മാർക്കിൻ്റെ കണ്ടന്റുകൾ ക്വസ്റ്റ്യൻസ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടും, 5-ഉം 6-ഉം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇത് കൃത്യം ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നു പോയി കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റുകളും പഠിക്കാം. നിങ്ങൾക്ക് ഗണിതശാസ്ത്രത്തിൽ A+ ലഭിക്കാൻ ഇത്രയും നല്ലൊരു ചാൻസ് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വിവിധ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വേണ്ടത് ഒരു നോട്ട് ബുക്കും പേനയും പെൻസിലും നിങ്ങൾ കയ്യിൽ കരുതണം. ഓരോ മാർക്ക് കഴിഞ്ഞാൽ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെല്ലാം ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്തെല്ലാം കണ്ടന്റുകളാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. അത് നിങ്ങൾക്ക് പിന്നീടുള്ള പഠനത്തിന് ഉപകാരപ്രദമാകും. അതുകൊണ്ട് ഓരോ മാർക്ക് കഴിയുമ്പോഴും ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ വീഡിയോ ഇനി കാണുമ്പോൾ, ഇനിയുള്ള ക്ലാസ് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ഇയർഫോൺ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇയർഫോൺ ഉപയോഗിച്ചാൽ കൂടുതൽ കൃത്യമായിട്ട് അത് ഓഡിയബിളാവും. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 20 ഡിഗ്രി, ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 30 ഡിഗ്രി. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി? ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി? ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ്. ആംഗിൾ ഒ എ ബി സമം 20 ഡിഗ്രി, ആംഗിൾ ഒ സി ബി സമം 30 ഡിഗ്രി. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ എ ബി സിയുടെ അളവത്ര? ആംഗിൾ എ ഡി സിയുടെ അളവ്. എ ക്വസ്റ്റ്യൻ, ആംഗിൾ എ ബി സിയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒ എ ബി 20 ഡിഗ്രി, ഒ സി ബി 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഒ എയും ഒ ബിയും ഒ സിയും റേഡിയസുകളാണ്, ആരങ്ങളാണ്, അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ ഒ എ ബി എന്ന ട്രയാങ്കിളും ഒ സി ബി എന്ന ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിൾസാണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തന്നെ
അതിൻ്റെ രണ്ട് കോണുകൾ തുല്യമായിരിക്കുമെന്ന് നമുക്കറിയാം. അതായത് എ ബി ഒ പ്ലസ് സി ബി ഒ ആണ് ആംഗിൾ എ ബി സി. അതിനോട് ഈ തുല്യമാണ് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ സി ബി. ചിത്രത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഈക്വൽ ടു 20 പ്ലസ് 30 ഈക്വൽ ടു 50 ഡിഗ്രി. അതാണ് ആംഗിൾ എ ബി സിയുടെ വാല്യൂ. ബി ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിക്കുക. ആംഗിൾ ബിയും ആംഗിൾ ഡി കൂടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതായത് ചക്രീയ ചതുർഭുജമാണത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് അതിൻ്റെ എതിർക്കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും, സപ്ലിമെൻ്ററി ആയിരിക്കും. ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ ഡി സി ഈക്വൽ ടു 180 മൈനസ് 50 ഈക്വൽ ടു 130 ആയിരിക്കും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4n+3. എ പാർട്ട്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്? ബി, വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ഡിവൈഡഡ് ബൈ 4? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n+3 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ ആദ്യ പദം എഴുതാനും അതുപോലെ തന്നെ ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നുമാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബീജഗണിത രൂപം, ആൾജിബ്രായിക് ഫോം 4n+3 ആയതുകൊണ്ട് ആദ്യ പദം കാണുന്നതിന് വേണ്ടി എന്നിന് സ്ഥലത്ത് 1 കൊടുത്താലും മതി. അതായത് 4n+3 ഈക്വൽ ടു 4 × 1+3, ദാറ്റ് ഈക്വൽ ടു 7. അപ്പോൾ 7 ആയിരിക്കും ഫസ്റ്റ് ടേം. അതിൽ ബി പാർട്ട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ബീജഗണിത രൂപത്തിൽ നമ്മൾ ആൾജിബ്രായിക് ഫോം 4n+3 എന്നാണ്. ഈ 4n+3 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4n കൃത്യമായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയും അവിടെ റിമൈൻഡറായിട്ട് ശിഷ്ടമായിട്ട് 3 വരികയും ചെയ്യും. അത് കൃത്യമായി കൂട്ടുകാർ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ബിയുടെ ആൻസർ എന്തായിരിക്കും? 3 എന്നായിരിക്കും. 3 എന്നാണ് ബിയുടെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു x²-3x+2, ഫൈൻഡ് പി ഓഫ് 1. അതാണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് പി ഓഫ് എക്സ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു x²-3x+2 ആയാൽ പി ഓഫ് 1 കാണുക. പി ഓഫ് എക്സിനെ ഒന്നാം ഗ്രതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ, പോളിനോമിയലിലെ ഒരു ക്വസ്റ്റ്യനാണ്. ആൻസർ ശ്രദ്ധിക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു x²-3x+2 എന്നായതുകൊണ്ട് പി ഓഫ് 1 കാണുന്നതിന് എക്സിന് പകരമായി 1 പ്ലേസ് ചെയ്താൽ മതി. അതായത് പി ഓഫ് 1 ഈക്വൽ ടു 1²-3×1+2, കൃത്യമായിട്ട് 0 എന്ന് ആൻസർ കിട്ടും. അതിൽ ബി ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. x²-3x+2 എന്ന ബഹുപദത്തെ, എന്ന പോളിനോമിയലിനെ ഒന്നാംകൃതി ബഹുപദങ്ങളാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുന്നതിന് x²-3x+2 എന്ന പോളിനോമിയലിനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാക്കിയിട്ട്, അതായത് രണ്ടാംകൃതി സമവാക്യമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാൻ അറിയാം. വർഗം പൂർത്തിയാക്കൽ മെത്തേഡോ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ്, അതുപോലെ തന്നെ ഇക്വേഷൻ ഉപയോഗിച്ചോ, -b+(-√2b²-4ac/2a) ഉപയോഗിച്ചോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ x=2 എന്നും x=1 കിട്ടും. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ x-2 ഒരു ഫാക്ടറായിരിക്കും, ഘടകമായിരിക്കും. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ x-1 ഒരു ഫാക്ടറായിരിക്കും, അതായത് ഘടകമായിരിക്കും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ
നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് മൈനസ് ടു ആണെങ്കിൽ എന്തായിരിക്കും ഘടകം? എക്സ് പ്ലസ് ടു ആയിരിക്കും ഘടകം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ മൈനസ് ത്രീ ആണെങ്കിൽ എക്സ് പ്ലസ് ത്രീ ആയിരിക്കും ഘടകം. എക്സിൻ്റെ വാല്യൂ ത്രീ ആണെങ്കിൽ എക്സ് മൈനസ് ത്രീ ആയിരിക്കും ഘടകം, ഫാക്ടർ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ഒ എ ബി സി ഈസ് എ സ്ക്വയർ. ഇഫ് ഒ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ഒ എ ബി സി ഒരു സമചതുരമാണ്. ഒ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആയാൽ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളമെത്ര? അതുപോലെ തന്നെ ബിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അതിലെ എ ക്വസ്റ്റ്യൻ, സ്ക്വയറിൻ്റെ ഒരു സൈഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സമചതുരത്തിൻ്റെ ഒരു വശം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിനായി ചിത്രം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒ എ ബി സി ഒരു സമചതുരമായതുകൊണ്ട്, സ്ക്വയർ ആയതുകൊണ്ടും ഒ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒ എ ബി ഒരു മട്ടത്രികോണമാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, പൈതഗോറസ് തിയറം നമുക്കറിയാം. ഒ എയും എ ബിയും എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറപ്രകാരം ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ ഒ എയും ഒ എ ബിയും നമ്മൾ എക്സ് എന്നെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ, അതായത് 2 എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4/√2 എന്ന് കിട്ടും. 4/√2 ഈക്വൽ ടു 2√2 ആണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയല്ലോ. അടുത്ത ബി ക്വസ്റ്റ്യൻ. ബിയുടെ നിർദ്ദേശാംഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, സൂചക സംഖ്യകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒ എ 2√2 ആണ്, അതുപോലെ തന്നെ എ ബിയും 2√2 ആണ്. അപ്പോൾ ബിയുടെ സൂചക സംഖ്യകൾ എന്തായിരിക്കും? 2√2 2√2. വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ നമുക്ക് കണ്ടെത്താവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കൃത്യമായി ചർച്ച ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പി ഡി ആർ മാത്തമാറ്റിക്സിൻ്റെ ഈ സെഷൻ കണ്ട് മനസ്സിലാക്കിയ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.